ஹலோ ஸோ இன்ன நம்ம ஸ்ட்ராட்டஜிக் காஸ்ட் மேனேஜ்மெண்ட்டினെ பற்றி കുറച്ച് ஒரு ஃபஸ்ட் அந்த ஃபஸ்ட் சாப்டரினെ பற்றி நம்ம ஒரு ചെറിയ ரிவிஷன் வீடியோ செய்வோம். அப்போ பேசிக்கலி ஈ பேப்பரும் ஏஎம்ஏயும் தம்பில் நல்லொரு டிஃப்ரென்ஸ் உண்டு. ஏஎம்ஏ இஸ் பேசிக்கலி டீலிங் வித் மோர் ஆஃப் ப்ராப்ளம் சால்விங். அப்போ நம்ம ஸ்ட்ராட்டஜிக் காஸ்ட் மேனேஜ்மெண்ட் പ്രോബ്ലംസിനെ കാട്ടിലും കൂടുതൽ വെയിറ്റേജ് വരുന്ന തിയറിയും കേസ് സ്റ്റഡി ബേസ്ഡ് പേപ്പറാണ്. അപ്പം നമ്മൾ എ എം എ എങ്ങനെ പഠിക്കുന്നു അങ്ങനെ എസ് സി എം പി പഠിക്കാൻ പറ്റില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ അത്. അപ്പം എസ് സി എം പിയിൽ പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഓരോ വേർബിന് ഓരോ എക്സ്പ്ലനേഷനാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബി ഒ എസ് നോളജ് പോർട്ടലിൽ പോയിട്ട് ഈ സ്കിൽ അസസ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ വേർഡ്സ് കിട്ടും. അപ്പം ചില ക്വസ്റ്റ്യൻ ഇപ്പം ഐഡൻറ്റിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇത് മെയ് 19 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പം കമ്പൽസറി ക്വസ്റ്റ്യൻ. അപ്പം ഈ വേർബ് ഉണ്ടോ ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ. അപ്പം എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുമോ അത് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്നിട്ട് കൂടെ എന്ത് ചെയ്യുമോ സജസ്റ്റും ചെയ്ത് കൊടുക്കും. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു റീഡ് ദ റിക്വയർഡ് പോർഷൻ ഫസ്റ്റ് ബിഫോർ യു റീഡ് ദ ക്വസ്റ്റ്യൻ. ബിക്കോസ് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സ്ട്രെസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്ന ആദ്യം റിക്വയർഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവും. അപ്പം ആദ്യം എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്മളെ നോക്ക് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യം റിക്വയർഡ് ഏരിയ നോക്കുക. അപ്പോൾ അതിൽ വേർബ് നോക്കുക. ആ വേർബ് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുക. ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് പ്രൈമറി ആക്ടിവിറ്റീസ് ഓഫ് ഓഡിയോ ടെക്. അപ്പോൾ ഓഡിയോ ടെക് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റീൻ്റെ പ്രൈമറി ആക്ടിവിറ്റീസ്. ഇപ്പോൾ പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് നമ്മുടെ വാല്യൂ ചെയിൻ അനാലിസിൻ്റെ പ്രൈമറി ആക്ടിവിറ്റീസ്, അതായത് ഇൻബൗണ്ട് ഓപ്പറേഷൻസ് ഔട്ട് ബൗണ്ട്, അത് ഞാൻ അതിലോട്ട് വരാം. പക്ഷെ അത് ബ്രീഫ്ലി പറയുവാണെങ്കിൽ അപ്പം ആ കാര്യം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം ഈ നമ്മൾ കേസ് സ്റ്റഡി ആദ്യം വായിക്കുമ്പോൾ ഈ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഈ 5 പോയിൻ്റ് ഉണ്ട്. ഈ ഇൻബൗണ്ട് ഓപ്പറേഷൻ അതെല്ലാം ലിങ്ക് ചെയ്തിട്ട് നമ്മൾ വായിക്കുന്നു കേസ് സ്റ്റഡി. അപ്പം അങ്ങനെയാണ് ഈ പേപ്പറിന് ഡീൽ ചെയ്യേണ്ടത്. ഇത് പിന്നെ ഒരാൾക്ക് പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പേപ്പറും കൂടെയാണ് എസ് സി എം പി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് കോമൺ സെൻസ് ആൻഡ് ബിസിനസ് പോയിൻറ്സ്. സോ ഇതിലുള്ള തിയറി അങ്ങനെ പറഞ്ഞു തരാം. ആ തിയറി വെച്ചിട്ട് കുറച്ച് ലോജിക് ഉപയോഗിച്ച് സോൾവ് ചെയ്യേണ്ട സാധനം തന്നെയാണ് കേസ് സ്റ്റഡി. സോ ബേസിക്കലി അപ്പം നമുക്ക് അങ്ങനെ തുടങ്ങണമെങ്കിൽ ഫസ്റ്റ് വെച്ച് തുടങ്ങാം. അപ്പം വാട്ട് ഈസ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ്? സോ വാട്ട് ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം നമ്മൾ ഇൻട്രി പഠിച്ച ട്രഡീഷണൽ കോസ്റ്റ് മാനേജ്മെൻറ്റ്? അപ്പം നമ്മൾ ഇൻട്രി പഠിച്ച ട്രഡീഷണൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം അപ്രോച്ചാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി നോക്കേണ്ടതെന്ന് അതിൽ നോക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അത്രേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഒരു എൻറ്റിറ്റി ആണ്, നമുക്ക് എത്ര കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം എന്ന് ഒരു പ്രാവശ്യം റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേമിന് അത് എഫക്റ്റീവ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ലോങ് ടേമിന് എഫക്റ്റീവ് ആവണമെങ്കിൽ അത് നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് റിഡക്ഷൻ മാത്രമല്ലാതെ നമുക്ക് കുറച്ച് അതിനൊരു വാല്യൂ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റും അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി വന്നൊരു കോൺസെപ്റ്റാണ് ഈ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാതെ മാത്രമല്ല, കോസ്റ്റ് കുറച്ചിട്ടും ഇനി ഫ്യൂച്ചറിൽ ഇതിനെ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ നല്ല ബെനിഫിറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് പറയുന്നത്. സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ട്രഡീഷണലി ഇൻറ്റേർണൽ ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻറ്റേർണലും എക്സ്റ്റേണൽ രണ്ട് ഏരിയയും നോക്കും. പിന്നെ അടുത്തൊരു പോയിൻ്റ് ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ കോൺസെപ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വോളിയൂം. അതായത് നമ്മൾ ട്രഡീഷണൽ ആണെങ്കിൽ വോളിയൂം ബേസ്ഡ് ഒരു ബ്ലാങ്കറ്റ് റേറ്റ് വെച്ചിട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് കോസ്റ്റ് ഡ്രൈവർ വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രഡീഷണൽ ആണെങ്കിൽ ബേസ്ഡ് ഓൺ വോളിയൂം, മറ്റേതാണെങ്കിൽ ബേസ്ഡ് ഓൺ ആക്ടിവിറ്റി. അപ്പോൾ നമ്മുടെ ബേസ്ഡ് ഓൺ വോളിയൂം ആണെങ്കിൽ ഒരു ഈ ക്വസ്റ്റ്യൻ എടുത്തോളാം. നമുക്ക് ടോട്ടൽ ഒരു 1,000,000 ഓവർ ഹെഡ് ഉണ്ട്. അപ്പം രണ്ട് നമുക്ക് ആദ്യം യൂണിറ്റ് വൈസ് ആണ് ഡിവൈഡ് ചെയ്ത് പോകണമെങ്കിൽ പ്രോഡക്റ്റ് എ 60,000 യൂണിറ്റ്സ് ഉണ്ട്, പ്രോഡക്റ്റ് ബി 40,000 യൂണിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ യൂണിറ്റ് വൈസ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും 60+40 ഇക്വൽസ് ടു 1,00,000 യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 1,000,000 എമൗണ്ടായി, നമുക്ക് 1,00,000 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 10 lakhs ഡിവൈഡഡ് ബൈ 1,00,000 ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ₹10. ഓക്കെ, അപ്പം നമ്മൾ ഈ 10 rupees വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ എത്ര യൂണിറ്റ്സ് ഉണ്ട്, 60,000. ആ 60,000 ഉണ്ട് ഈ 10 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, 6,00,000 രൂപ കിട്ടും. അപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതാണ് 6,00,000 4,00,000.
6 ലക്ഷവും 4 ലക്ഷവും. അപ്പം നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ബ്ലാങ്കറ്റ് റേറ്റ് വെച്ചിട്ട് എയിൻ്റെ വില 6 ലക്ഷവും 4 ലക്ഷവും. അപ്പോൾ സപ്പോസ് ഇത് യൂണിറ്റ്സിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്തെന്ന് വിചാരിച്ചു. ഇനി അടുത്തത് അവേഴ്സിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? അവേഴ്സിൻ്റെ ബേസിൽ വരുവാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് എ ഉണ്ടാക്കാൻ 2 മണിക്കൂർ എടുക്കുവാണെങ്കിൽ ബി എടുക്കാൻ 1 മണിക്കൂർ എടുക്കുവാണെങ്കിൽ അപ്പോൾ ടോട്ടൽ 60,000 യൂണിറ്റും വെച്ചാണെങ്കിൽ 1,20,000 അവേഴ്സും ബിന് 40,000 അവേഴ്സും വരും. അപ്പോൾ ടോട്ടലി എല്ലാം കൂടെ ചേർത്ത് 1,60,000 അവേഴ്സ് ആവും. ഓക്കെ, അപ്പോൾ 1,60,000 അവേഴ്സ് ആണെങ്കിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലാക്ക്. 10 ലാക്ക് ഡിവൈഡഡ് ബൈ 1,60,000 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 6.25 പെർ അവർ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഈ പെർ അവർ കോസ്റ്റ് നമ്മുടെ പെർ യൂണിറ്റ് ഒരു എത്ര നമ്മുടെ എയിന് എത്ര അവേഴ്സ് എടുത്തു എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഫിഗറാണ് ഈ 7,50,000. ഈ 7,50,000 ആയിരിക്കും എയിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാങ്കറ്റ് റേറ്റ് ഓഫ് ദിസ് 10 ലാക്ക്. ബീന് അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2,50,000 ആയിരിക്കും ആ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ യൂണിറ്റ്സ് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് എയിന് 6 ലക്ഷമായി, അവേഴ്സ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ബീന് 7,50,000 ആയി. അതേസമയം ബീന് 4 ലാക്കും മറ്റേതിൽ 2,50,000. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓൾഡ് മെത്തേഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവേഴ്സും യൂണിറ്റ്സും തമ്മിൽ ആയിരുന്നു അലോക്കേഷൻ. പക്ഷേ ഇത് ഒരു കറക്റ്റ് അലോക്കേഷൻ രീതി അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ എൻറ്റിറ്റി ഓരോ പ്രോഡക്റ്റിനും ഓരോ ടൈപ്പ് ഓഫ് ഓവർ ഹെഡ്സ് ആയിരിക്കും. ചിലപ്പം ഒരു പ്രോഡക്റ്റിന് നമ്മൾ കൂടുതൽ അഡ്വർടൈസിങ് കോസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്, മറ്റേതിലൊരു കറക്റ്റായിട്ട് ആ അത്രയും അഡ്വർടൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നോർമൽ ഒരു ബ്ലാങ്കറ്റ് റേറ്റ് വെച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റ് കോസ്റ്റ് അറിയാൻ പറ്റും. ഈ കറക്റ്റ് കോസ്റ്റ് വെച്ച് അറിയാൻ വേണ്ടിയാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യും. ആ ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഓരോ ആക്ടിവിറ്റീസ് പ്രകാരം നമ്മുടെ എമൗണ്ട് ബൈഫ്രിക്കേറ്റ് ചെയ്ത് വിടും. ഓക്കെ, സോറി, ഫോർ എക്സാമ്പിൾ 10 ലക്ഷമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ 10 ലക്ഷം. പക്ഷേ ഇപ്പം നമുക്ക് ഒരു എക്സ്ട്രാ ഡേറ്റയും കൂടെ തന്നിട്ടുണ്ട്. അതായത് അഡ്വർടൈസിങ്ങിന് 2 ലാക്സ്, മെഷീൻ അവേഴ്സ് 4 ലക്ഷം, ബാച്ചസ് 4 ലക്ഷം. അപ്പം ഈ ഇതായിരിക്കും ഈ 10 ലക്ഷത്തിൻ്റെ സ്പ്ലിറ്റ്. എന്നിട്ട് നമുക്ക് ഇത് തന്നിട്ടുണ്ട്, അഡ്വർടൈസ്മെൻറ്റിന് എ എടുക്കുന്ന 80% യൂസ് ചെയ്യുന്നു, ബി 20% യൂസ് ചെയ്യുന്നു, മെഷീൻ അവേഴ്സ് എ യൂസ് ചെയ്യുന്ന 1,20,000, ബി യൂസ് ചെയ്യുന്ന 40,000, ടോട്ടൽ നമ്പർ ഓഫ് ബാച്ചസ് 500 500. അപ്പം ഈ 10 ലക്ഷത്തിൻ്റെ സ്പ്ലിറ്റ് നമുക്കറിയാം. അപ്പം ഈ 2 ലാക്ക്, ഈ 1,60,000 എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഈ 2 ലാക്ക് ഉണ്ട്, അതിൽ 80% ആണ് ആര് എയിൻ്റെ. അപ്പം ആ 80% മാത്രമല്ലേ എയിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. സിമിലർലി ഈ 4 ലാക്കിൻ്റെ അത് തന്നെ, 4 ലാക്കിന് 4 ലാക്ക് 4 ലാക്ക് ഇൻറ്റു 1.2 ലാക്ക് ഡിവൈഡഡ് ബൈ 1.6 ലാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് യു വിൽ ഗെറ്റ് 3 ലാക്ക്. സോ അങ്ങനെ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് പോകും ഏതിൽ, നമ്മുടെ സ്ട്രാറ്റജി കോസ്റ്റ് മാനേജർ. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, ഒരു ബ്ലാങ്കറ്റ് റേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പം അതാണ് ബേസിക്കലി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് ദിസ് സ്ട്രാറ്റജി കോസ്റ്റ് മാനേജ്മെൻറ്റ്. പിന്നെ കോസ്റ്റ് റിഡക്ഷൻ വിൽ ബി എ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ട്രഡീഷണൽ. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ മറ്റേതിൽ അങ്ങനെയല്ല. കോസ്റ്റ് റെഡ്യൂഷൻ അലോങ് വിത്ത് വാല്യൂ ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മൾ വാല്യൂ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നു. പിന്നെ ഇവിടെ റിസ്ക് അവേഴ്സ് ആൻഡ് റിസ്ക് ടേക്കിംഗ്, അത് ബേസിക്കലി നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നത് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ അത് കൂടാതെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാനായി കുറച്ച് റിസ്ക് എടുത്ത് ആക്ടിവിറ്റീസ് എടുക്കുന്നത് അത് സ്ട്രാറ്റജി കോസ്റ്റ് മാനേജ്മെൻറ്റ് കവർ ആവുന്നുണ്ട്. അപ്പം ഇതാണ് ബേസിക്കലി. ഓക്കെ, നമ്മൾ സ്ട്രാറ്റജി കോസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ബേസിക് സ്ട്രക്ചർ കിട്ടി. അപ്പം നമുക്ക് ഇതിൽ 3 മെയിൻ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൽ 3 മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് പൊസിഷൻ അനാലിസിസ്, കോസ്റ്റ് ഡ്രൈവർ അനാലിസിസ് ആൻഡ് വാല്യൂ ചെയിൻ അനാലിസിസ്. ഈ വാല്യൂ ചെയിൻ അനാലിസിസ് ആണ് കൂടുതൽ കേസ് സ്റ്റഡീസിൽ നമ്മുടെ പ്രീവിയസ് ഇയർ മാർക്കറ്റിംഗ് മോക്ക് ടെസ്റ്റ് പേപ്പറൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ 1 എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും വരുന്നത് ഈ ഏരിയയിൽ നിന്നാണ്, വാല്യൂ ചെയിൻ അനാലിസിസിൽ നിന്നാണ്. സോ നമ്മൾ ഇത് റിവിഷൻ സെഷൻ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ആയതുകൊണ്ട് അധികം മറ്റ് 2 കാര്യത്തിൽ പറയുന്നത് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സ്ട്രാറ്റജിക് പൊസിഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
കമ്പനിയുടെ കറൻറ്റ് പൊസിഷൻ നമ്മൾ അനലൈസ് ചെയ്യും, എന്നിട്ട് നമ്മൾ എവിടെ എത്തണം എന്ന് നോക്കണം. ആ ഒരു മെത്തേഡിനെ, ആ ഒരു ഫിലോസഫിയെ പറയുന്നതാണ് ഈ സ്ട്രാറ്റജിക് പൊസിഷൻ അനലൈസ്. ഇറ്റ് വിൽ അനലൈസ് വെർ വി വോണ്ട് ടു റീച്ച് ഇൻ ദ ഫ്യൂച്ചർ. എന്നിട്ട് ആ ഒരു പൊസിഷൻ എത്താനായിട്ട് വിൽ മേക്ക് എ പ്ലാൻ. പിന്നെ കോസ്റ്റ് ഡ്രൈവർ അനാലിസിസ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ട്രഡീഷണൽ വോളിയൂം ആയിരുന്നു, മറ്റേ ആക്ടിവിറ്റി ബേസ്ഡ് ആയിരുന്നു. പിന്നെ മെയിൻ നമ്മുടെ വാല്യൂ ചെയിൻ അനാലിസിസ്. വാല്യൂ ചെയിൻ അനാലിസിസ് വാസ് ഫോണ്ട് ബൈ മൈക്കൽ പോർട്ടർ. മൈക്കൽ പോർട്ടർ പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ നമ്മൾ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് മോഡൽ പറഞ്ഞില്ലേ, അതേ പുള്ളി തന്നെയാണ് ഈ വാല്യൂ ചെയിനും ഉണ്ടായത്. ആക്ച്വലി ഫൈവ് ഫോഴ്സസ് മോഡൽ ഈസ് എ പാർട്ട് ഓഫ് ദിസ് വാല്യൂ ചെയിൻ ഇംപ്ലിമെൻറ്റേഷൻ. അത് ഞാൻ അതിലോട്ട് ഇനി വരുമ്പോഴത്തേക്ക് അതിലോട്ട് വരും. സോ ബേസിക്കലി എന്താണ് ഈ വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഫേംസ് ഐഡൻറ്റിഫൈ ആൻഡ് അനലൈസ് വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആഡ് വാല്യൂ ടു ദ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പം ബേസിക്കലി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാധനം നമുക്ക് വാല്യൂ, ഒരു വാല്യൂ അഡീഷൻ വരുന്നത്, അതിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ വാല്യൂ അഡീഷൻ വരുമ്പോഴത്തേക്ക് പിന്നെ അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ വാല്യൂ ആഡ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുക. ആ അത് കണ്ടുപിടിച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമ്മൾ പ്രോഡക്റ്റിനെ, നമ്മൾ വാല്യൂ അഡീഷൻ കൂട്ടുമ്പോഴത്തേക്ക് നമ്മൾ പ്രോഡക്റ്റിന് ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ നോക്കണം. അപ്പോൾ ഈ പ്രോഡക്റ്റിന് ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ നോക്കുമ്പോഴത്തേക്ക് രണ്ട് തരത്തെ ഡിഫറൻസിയേഷൻ ഉണ്ട്. ഒന്ന് കോസ്റ്റ് ലീഡർഷിപ്പ്, രണ്ടാമത്തെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഓക്കെ ഓക്കെ ഐഡൻറ്റിഫൈ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ഡു നോട്ട് ആഡ് വാല്യൂ ടു ഫൈനൽ പ്രോഡക്ട്സ്. ഐഡിയ വാല്യൂ ചെയിൻ സജസ്റ്റ്. ഓക്കെ പിന്നെ ഈ പോർട്ടൽ ഡിസ്ക്രൈബ്സ് വാല്യൂ ചെയിൻ ആസ് ഇൻറ്റേർണൽ പ്രോസസ്സ് ഓർ ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഈ ഒരു ഡെഫിനിഷൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം കഴിയുന്നതും ഈ ഒരു ഡെഫിനിഷൻ എങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കാൻ നോക്കുക. പിന്നെ വാല്യൂ ആഡ് പ്രൈമറി ആക്ടിവിറ്റീസ്. ഓക്കെ പോർട്ടർ ഹാസ് മെൻഷൻ ദാറ്റ് ദിസ് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു. വൺ ഇസ് വാല്യൂ ആഡ് പ്രൈമറി ആക്ടിവിറ്റീസ് ആൻഡ് സബ് സെക്കൻഡറി ആക്ടിവിറ്റീസ്. പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇനി ആക്ടിവിറ്റീസ് വിച്ച് ഇൻവോൾവ്സ് ട്രാൻസ്ഫോമിങ് ദി ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് ഇസ് കോൾഡ് ആസ് പ്രൈമറി ആക്ടിവിറ്റീസ്. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും അതിന് ആ പ്രൈമറി ആക്ടിവിറ്റീസ് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് പറയുന്നത് സപ്പോർട്ട് ഓർ സെക്കൻഡറി ആക്ടിവിറ്റീസ്. ഈ പ്രൈമറി ആക്ടിവിറ്റീസ് അഞ്ച് തരമുണ്ട്. പ്രൈമറി ആക്ടിവിറ്റീസ് ഓക്കെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആൻഡ് സർവീസ്. ഓക്കെ ഇതാണ് അഞ്ച്. ഈ അഞ്ചാണ് നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസ്. ഈ അഞ്ചെണ്ണത്തിൽ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ എടുത്തിട്ട് നമ്മുടെ ആ റോ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റേജ് വരെ എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെ കൊണ്ട് അതിനു വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെ നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ആയിട്ട് പറയും. അപ്പം ഫോർ എക്സാമ്പിൾ റിസീവിങ്, സ്റ്റോറിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ട്രിബ്യൂട്ടിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസിനെ നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ആയിട്ട് കൊണ്ട്. അതായത് നമ്മുടെ സപ്ലയറിൽ നിന്ന് സാധനം എടുത്ത് നമ്മുടെ നമ്മളൊരു മാനുഫാക്ചറിങ് എൻറ്റിറ്റി ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റേജ് വരെ എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓപ്പറേഷൻ. ഓപ്പറേഷൻ വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് സാധനം നമ്മുടെ ഫാക്ടറി വരെ എത്തിച്ചു. ആ എത്തിച്ച സാധനത്തിന് നമ്മൾ ആ ഇൻപുട്ടിനെ നമ്മൾ എങ്ങനെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് മാറ്റുന്നു, അതിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ എന്ത് പറയും, ഓപ്പറേഷൻസ് എന്ന് പറയും. അപ്പം ഫോർ എക്സാമ്പിൾ മെഷീനിങ്, പാക്കേജിങ്, ടെസ്റ്റിങ്, മെയിൻ്റെനൻസ്. അതായത് നമ്മൾ സാധനം ഉണ്ടാക്കിയ പോലത്തെ പോലെ ഫൈനലൈസ് ചെയ്യുന്ന എല്ലാ സ്റ്റേജ്, അതായത് പാക്കിംഗ് ഒക്കെ എല്ലാം വരും. അതായത് ജസ്റ്റ് പ്രൊഡക്ഷൻ മാത്രമല്ല, പാക്കിംഗ് വേറെയും ഇതിനകത്ത് വരും, ഈ ഓപ്പറേഷൻ്റെ അകത്ത് തന്നെ വരും. അപ്പോൾ ഈ സാധനം നമ്മൾ അതായത് ഇൻബൗണ്ടിൽ നമ്മൾ സാധനം വാങ്ങിച്ചു, ഓപ്പറേഷൻസിൽ നമ്മൾ ആ സാധനം ഉണ്ടാക്കി പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കി. പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സാധനം നമ്മളെ റീറ്റെയിലേഴ്സും കസ്റ്റമേഴ്സിൻ്റെ കൂടെ എത്തിക്കും. ആ ഒരു സാധനത്തിന്, ഒരു പ്രോഡക്റ്റിനെ നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് നമ്മുടെ കസ്റ്റമറിനെ വരെ എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്. അപ്പോൾ അതിനെന്തൊക്കെ പറയും, ഇപ്പം നമ്മൾ സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വെയർ ഹൗസിൽ കൊണ്ടുവയ്ക്കും, പിന്നെ ഡെലിവറി ചെയ്യും, അങ്ങനത്തെ കുറേ പ്രോസസ്സിനായിട്ട്. അത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിനെ നമ്മൾ
റീറ്റെയിലർ വരെ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്. അടുത്തത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിന് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി അറിയിക്കുക, ആ ഒരു ഉദ്ദേശം മാത്രമാണ്. അപ്പം നമുക്ക് എന്ത് പല ആക്ടിവിറ്റീസും ചെയ്യാം, നമുക്ക് അഡ്വർടൈസ് ചെയ്യാം, നമുക്ക് പ്രൊമോഷൻ ചെയ്യാം, നമുക്ക് പ്രൈസിങ് പോളിസി വെച്ചിട്ട്, അതായത് പ്രൈസിങ് പോളിസി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ പ്രൈസ് കുറച്ച് നമ്മൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഈ ഇപ്പം ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സ് വെച്ചിട്ട് പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൻ്റെ അകത്ത് വരും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് സർവീസ്. സർവീസ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ്. അപ്പോൾ നമ്മുടെ വാറണ്ടി കൊടുക്കുക, നമ്മുടെ സാധനം വാങ്ങിച്ചിട്ട് ഇപ്പോൾ എ സി വാങ്ങിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനത്തെ സ്റ്റെപ്സ് ചെയ്യുന്നതാണ് പ്രൈമറി ആക്ടിവിറ്റീസ്. ഓക്കെ, ഈ പ്രൈമറി ആക്ടിവിറ്റീസ് ഇപ്പം നമുക്കിപ്പം കേസ് സ്റ്റഡി, ഇപ്പം നമ്മൾ കേസ് സ്റ്റഡി സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് മെയിൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും പ്രൈമറി ആക്ടിവിറ്റീസ് എന്താണ്. അപ്പോൾ നമ്മൾ ആ കേസ് സ്റ്റഡി കാണുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രൈമറി ആക്ടിവിറ്റീസ് ക്ലിക്ക് ആവാം, അതാണ് മെയിൻ ഇതിൻ്റെ ക്രക്സ്. ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇത് മെയ് 2019 ന്യൂ സിലബസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ആക്ച്വലി സജസ്റ്റ് ആൻസറാണ്. അപ്പം ഇത് 20 മാർക്കിൻ്റെ കമ്പൽസറി ആണ്. ഇതിൽ രണ്ട് പാർട്ടുണ്ട്. ഇത് ആക്ച്വലി ചാപ്റ്റർ 8 പോർഷനാണ്. അപ്പം 10 ചാപ്റ്റർ 1 പോർഷൻ. 10 ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് പ്രൈമറി ആക്ടിവിറ്റീസ് ഓഫ് ഓഡിയോ ടെക് ഇൻ വാല്യൂ ചെയിൻ ആൻഡ് ഓൾസോ സജസ്റ്റ് ഇഫ് ദർ ഇസ് എ സ്കോപ്പ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ ഇൻ ദീസ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ഐഡൻറ്റിഫൈ. ഐഡൻറ്റിഫൈയിൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഐഡൻറ്റിഫൈയിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൈമറി പ്രിൻസിപ്പൾ പറഞ്ഞില്ലേ, 5 പ്രൈമറി പ്രിൻസിപ്പൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ 5 പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ഇൻബൗണ്ട്, ഓപ്പറേഷൻ, ഔട്ട് ബൗണ്ട് അതൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കണം. അത് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് അത് അതിനെപ്പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്ത് പറയാം. അപ്പോൾ ഇത് നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യണം ഇഫ് ദർ ഇസ് എനി സ്കോപ്പ് ഫോർ റെഡ്യൂസിങ് ദ കോസ്റ്റ്. അപ്പം സജസ്റ്റ് ആൻസർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിൻ്റെ ഒരു മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി സമയം എടുക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ചില എക്സ്ട്രാക്ട് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. The company aims to build customer loyalty through high level customer services. അത് നമ്മുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ചെയ്ത് പറയാൻ പറ്റൂലേ? പിന്നെ ഉണ്ട് ത്തേക്ക് മൊത്തം ക്വസ്റ്റ്യൻ വായിക്കാൻ കുറേ ഒത്തിരി ടൈം എടുക്കും, അത് മൊത്തം കവർ ചെയ്യുമ്പോൾ. അപ്പം ബേസിക്കലി ഇങ്ങനെ ഓരോ നമ്മുടെ ഇത് നമ്മുടെ ആദ്യം റിക്വയർമെൻറ്റ് വായിക്കുക. റിക്വയർമെൻറ്റ് വായിച്ചിട്ട് ഇങ്ങനെ ആ നമ്മുടെ 5 ഉണ്ടല്ലോ നമ്മുടെ വാല്യൂ ചെയിൻ്റെ പ്രൈമറിയുടെ, ആ 5 മനസ്സിൽ വെച്ചിട്ട് ഈ കേസ് സ്റ്റഡി വായിക്കുക. എന്നിട്ട് ഓരോ സെൻറ്റൻസ് വായിച്ചിട്ട് നമ്മൾ ആ നമ്മുടെ ആ 5 ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ എക്സ്ട്രാക്ട്സ് എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കസ്റ്റമർ ലോയൽറ്റി വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൻ്റെ ആ പോയിൻ്റ് ഓർമ്മ വരും. പിന്നെ എക്സ്പ്ലനേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ എക്സ്പ്ലനേഷനിൽ അതായത് കോസ്റ്റ് റിഡക്ഷൻ്റെ സ്ട്രാറ്റജിയിൽ ഒരു കാര്യം വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്, എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ചാപ്റ്റർ 2 കോൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ നമുക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലാകാൻ പറ്റുന്നത് ഈ ഒറ്റ കേസ് സ്റ്റഡിയിൽ നമുക്ക് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 ആൻഡ് ചാപ്റ്റർ 8 ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ ഫൈനലിൽ നമുക്കങ്ങനെ ഒരു ചാപ്റ്ററും അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി എഴുതാൻ പറ്റില്ല. അപ്പം ഒരു ചാപ്റ്റർ മാത്രമായിരിക്കില്ലായിരിക്കും വരുന്നത്. ഇങ്ങനെ കേസ് സ്റ്റഡി വരുമ്പോഴത്തേക്ക് 2-3 ചാപ്റ്റേഴ്സ് മെർജ് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ ചില അറ്റംപ്റ്റ്സിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് കഴിഞ്ഞ അറ്റംപ്റ്റാണോ കഴിഞ്ഞ മുമ്പത്തെ അറ്റംപ്റ്റാണോ പ്രൈസിങ് ഡിസിഷൻ എന്തോ 40 വന്ന്, കഴിഞ്ഞ അറ്റംപ്റ്റിൽ പെർഫോമൻസ് ഇവാലുവേഷൻ 40 വന്ന്. അപ്പോൾ വെയിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ആ വെയിറ്റേജ് അനുസരിച്ചല്ല ചോദിക്കുന്നത്. അപ്പോൾ ഒരു ചാപ്റ്റർ ഏത് ചാപ്റ്റർ ഏത് രീതിയിലും ചോദിക്കുക. അപ്പം കഴിയുന്നത് സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഓക്കെ.
നമ്മളിവിടെ ഓക്കെ. സോ ഇത് പ്രൈമറി ആക്ടിവിറ്റീസ്. എനിക്ക് അടുത്തത് പ്രൈമറി ആക്ടിവിറ്റീസ് കഴിഞ്ഞാൽ സപ്പോർട്ട് ആക്ടിവിറ്റീസ്. സപ്പോർട്ട് ആക്ടിവിറ്റീസ് നിന്ന് നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസിന് സഹായിക്കുന്ന ഓരോരോ ആക്ടിവിറ്റീസാണ് ഇത്. അപ്പോൾ അതിന് ബേസിക്കലി പ്രൊക്യൂർമെൻറ്റ്, ടെക്നോളജി ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പർച്ചേസിങ് ഓഫ് ഇൻപുട്ട്, ഫിക്സഡ് അസറ്റ്, നമ്മുടെ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇൻബൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ആക്ടിവിറ്റിയാണ്. അതായത് സാധനം മൊത്തത്തിൽ റോ മെറ്റീരിയൽ വാങ്ങിച്ച് കൊണ്ടുവരുന്നത്, അതിൻ്റെ ഒരു അതിൻ്റെ ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രൊക്യൂർമെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഇൻബൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ പ്രൊക്യൂർമെൻറ്റ്. അടുത്ത ടെക്നോളജി ഡെവലപ്മെൻറ്റ്. ടെക്നോളജി ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടർ വാങ്ങിച്ചിടുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ നോളേജ്, ടെക്നിക്കൽ അതായത് നമ്മുടെ സ്റ്റാഫിന് പുതിയ ടെക്നോളജി ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക, പിന്നെ ആ സോഫ്റ്റ്വെയറിനെ പറ്റി പഠിപ്പിക്കുക, അതെല്ലാം ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റിനകത്ത് വരും. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാഫ് ആണ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ. അപ്പം അവരെ പഠിപ്പിച്ചെടുക്കുന്നതും അവരെ കറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യുന്നതും പിന്നെ അവർക്ക് ഇൻസെൻറ്റീവ്സും അവർക്ക് ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കേസ് സ്റ്റഡി ഉണ്ട്, അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഷെയർ ഓപ്ഷൻസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വേ ഓഫ് കീപ്പിംഗ് ദ എംപ്ലോയീസ് ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ. സോ ദാറ്റ് ഈസ് എ വേ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പം നമുക്ക് ഒരു ഫേം, ഒരു എൻറ്റിറ്റിക്ക് കറക്റ്റായിട്ടുള്ള ഫിനാൻസും അക്കൗണ്ടിങ്ങും ലീഗൽ അഫയേഴ്സ് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാലേ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അപ്പം അതിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ബിൽഡിങ്, ആ ലാൻഡ് മാത്രമല്ല, ഈ ഫിനാൻഷ്യൽ ആസ്പെക്ട്, ലീഗൽ ആസ്പെക്ട്സ് എല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, സോ ബെനിഫിറ്റ്സ് ഓഫ് വാല്യൂസ്, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് മാറ്റുവാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബേസിക് എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാർജിൻ വേണം, ഒരു മാർജിൻ ഉണ്ടാക്കണം. നമ്മുടെ മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം വിൽക്കുമ്പോഴും നമ്മുടെ കോസ്റ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വി ഹാവ് ടു ഹാവ് എൻ എക്സസ്, ദാറ്റ് ഇസ് കോൾഡ് മാർജിൻ. അപ്പോൾ നമുക്ക് മാർജിൻ, അത്യാവശ്യം നല്ല മാർജിൻ ഉണ്ടെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് വേണം. അപ്പോൾ നമുക്ക് ആ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഒരു എഡ്ജ് വേണം. അപ്പോൾ ആ എഡ്ജ് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് ഈ വാല്യൂ ചെയിൻ അനാലിസിസും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കിട്ടൂ. പിന്നെ ഓക്കെ, ദെൻ ക്രിറ്റിസിസം മെയിൻ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഇൻഡസ്ട്രിക്ക് വാല്യൂ ചെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് നമ്മുടെ ഇൻബൗണ്ട് ഓപ്പറേഷനും അത് ഇതൊക്കെ നമുക്ക് തന്നെ ആലോചിച്ചാൽ മതി. സർവീസ് ഇൻഡസ്ട്രിയിൽ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് വാല്യൂ ചെയിൻ പറയുന്നത് പോലെ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഇത് ഇപ്പം ലിങ്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടി തന്നെ വേറൊരു ഫിലോസഫി വന്നിട്ടുണ്ട്. അതാണ്, അതിൻ്റെ പേരാണ് വാല്യൂ ഷോപ്പ് മോഡൽ, അല്ലെങ്കിൽ സർവീസ് വാല്യൂ ചെയിൻ എന്ന് പറയും. അപ്പം ഇപ്പം നമുക്ക് സർവീസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്ക് വാല്യൂ ചെയിൻ അഡോപ്റ്റ് ചെയ്യാതെ ഇതിൽ ഈ വാല്യൂ ഷോപ്പ് മോഡൽ അഡോപ്റ്റ് ചെയ്യാം. ഈ വാല്യൂ ഷോപ്പ് മോഡലിനും ഉണ്ട് പ്രൈമറി ആക്ടിവിറ്റീസും സപ്പോർട്ട് ആക്ടിവിറ്റീസും. പ്രൈമറി ആക്ടിവിറ്റീസ് നമ്മുടെ വാല്യൂ ചെയിനിൽ പറഞ്ഞതല്ല, പക്ഷെ സപ്പോർട്ട് ആക്ടിവിറ്റീസ് നമ്മൾ വാല്യൂ ചെയിനിൽ എന്താണ് പഠിച്ചത് അത് സെയിം സാധനം തന്നെ വാല്യൂ ഷോപ്പ് മോഡലിനും വരുന്നത്. പ്രൈമറി ആക്ടിവിറ്റീസ് ഇതിൽ പ്രോബ്ലം ഫൈൻഡിങ് ആൻഡ് അക്വിസിഷൻ, പ്രോബ്ലം സോൾവിങ്, ചൂസിങ് അമംഗ് സൊല്യൂഷൻസ്, എക്സിക്യൂഷൻ, കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ, ഈ അഞ്ചാണ് പ്രൈമറി ആക്ടിവിറ്റീസ്. പക്ഷെ വാല്യൂ ചെയിനിൽ നമ്മൾ വേറെ പഠിച്ചത് ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട്. അപ്പോൾ അത് പ്രാക്ടിക്കലി നമ്മുടെ സർവീസ് ഇൻഡസ്ട്രിയിൽ ചെയ്യാനും പാടാണ്. അപ്പോൾ അതിന് മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടാക്കിയൊരു ഫിലോസഫിയാണ് വാല്യൂ ഷോപ്പ് മോഡൽ. വാല്യൂ ഷോപ്പ് മോഡലിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ സ്റ്റഡികൾ, കൂടുതലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് വാല്യൂ ചെയിൻ അനാലിസിസിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഒരു സംഭവത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കുമാണ്. അപ്പം നമ്മുടെ വാല്യൂ ചെയിൻ ഒരു ഫ്രെയിം വർക്കുണ്ട്. ആ ഫ്രെയിം വർക്കിൽ മൂന്ന് കാര്യമുണ്ട്: ഇൻഡസ്ട്രി സ്ട്രക്ചർ അനാലിസിസ്, കോർ കമ്പീറ്റൻസ് അനാലിസിസ്, ആൻഡ് സെഗ്മെൻറ്റ് അനാലിസിസ്. ഇൻഡസ്ട്രി സ്ട്രക്ചർ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പോർട്ടർ, നമ്മളെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ പഠിച്ച ഒരു 5 ഫോഴ്സ് മോഡലുണ്ട്. ആ 5 ഫോഴ്സ് മോഡലിലാണ് ഇൻഡസ്ട്രി സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം 5 ഫോഴ്സിൻ്റെ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, ബാർഗനിങ് പവർ ഓഫ്
പവർ ഓഫ് ബയർ, ബാർഗെനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് ആൻഡ് ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ഓർ റൈവൽറി അമംഗ് ഫേംസ്. അപ്പം അത് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഈ ബാർഗെനിങ് പവർ ഓഫ് ബയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്ക് ഒത്തിരി ഇപ്പം നമുക്ക് ബയേഴ്സിന് ലൈക്ക് എന്താ പറയുക, ഇപ്പം നമ്മുടെ ഒരു ഡ്രൈവറുണ്ട്, അവർ ഹൈ വോളിയൂമിൽ സാധനം പർച്ചേസ് ചെയ്യുക, അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ദേ ഹാവ് എ പവർ ടു റെഡ്യൂസ് എ കോസ്റ്റ്. അതായത് നമ്മളിപ്പം വേറൊരാൾക്ക് 100 രൂപയ്ക്ക് വയ്ക്കുന്ന സാധനം നമ്മൾ ചിലപ്പോൾ അവർക്ക് 80 രൂപയ്ക്കേ വയ്ക്കും, കാരണം അവർ ഇത്രയും ബൾക്കായിട്ട് നമ്മളെ വാങ്ങിക്കുന്നു. അപ്പം വി വിൽ നോട്ട് വോണ്ട് ടു ലൂസ് ദാറ്റ് കസ്റ്റമർ, സോ വി വിൽ ഡു വാട്ട് എവർ വി ക്യാൻ ടു റീറ്റെയിൻ ദാറ്റ് കസ്റ്റമർ. ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ബാർഗെനിങ് പവർ ഓഫ് ബയർ. സോ ഹയർ ദ ബാർഗെനിങ് പവർ, ലോവർ വിൽ ബി ദ പ്രോഫിറ്റ്. അപ്പം നമ്മൾ ഇപ്പം ഒരു കസ്റ്റമറിന് നല്ല ബാർഗെനിങ് പവർ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും കുറച്ച് നമ്മുടെ നിന്ന് വാങ്ങിക്കാൻ നോക്കുകയുള്ളൂ. അപ്പം അവർ ഇത്രയും കോസ്റ്റ് നമ്മുടെ കുറയ്ക്കുന്നു, നമ്മുടെ അത്രയ്ക്ക് നമ്മുടെ പ്രോഫിറ്റ് കുറയുന്നു. ഇതേപോലെ തന്നെയാണ് അടുത്ത ഏരിയ, അതായത് ബാർഗെനിങ് പവർ ഓഫ് സപ്ലയർ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഇപ്പം നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നമ്മളൊരു ഇൻപുട്ട് ഉണ്ട്, ആ ഇൻപുട്ട് അധികം കിട്ടാനില്ല, അതായത് അത് സപ്ലൈ ചെയ്യുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാർ വരുമ്പോഴത്തേക്ക് സപ്ലയേഴ്സിനൊരു റൈറ്റ് ഉണ്ട്, അവർക്ക് നമ്മളിൽ നിന്ന് കുറച്ച് ഹയർ ചാർജ് ചെയ്യാം. അപ്പോൾ അവർ നമ്മുടെ നിന്ന് ഹയർ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും, ബിക്കോസ് വി ഹാവ് ടു പേ മോർ. സോ ഹയർ ദ ബാർഗെനിങ് പവർ, ലോവർ ഇസ് ദ പ്രോബിലിറ്റി, സെയിം ആസ് ദാറ്റ് ഓഫ് ബാർഗെനിങ് പവർ ഓഫ് ബയർ. അപ്പം ഇത് രണ്ട് ബാർഗെനിങ് പവേഴ്സ്. ഇനി അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഇപ്പം ഒരു പ്രോഡക്റ്റ് ഉണ്ട് നമുക്കത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഐ ആം സെല്ലിങ് ഫോൺസ്, നോക്കിയ അല്ലെങ്കിൽ നോക്കിയ ബ്രാൻഡ് ഫോൺ. അപ്പം അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈന ഫോൺസ്, അതായത് ഈ സയോമി അതൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ റേറ്റ് ഓബ്വിയസ്ലി കുറയേണ്ടി വന്നു. നോക്കിയ ഫോർ എ പോയിന്റ് ഓഫ് ടൈം കംപ്ലീറ്റ്ലി ഔട്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൂടും തോറും നമുക്ക് നമ്മുടെ പ്രൈസസ് കുറയ്ക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പണ്ടൊക്കെ എയർടെല്ലൊക്കെ എത്ര ചാർജ് ചെയ്തുകൊണ്ടിരുന്നു, ഒരു ജി ബിക്ക് ഒരു മാസം 150 ഒക്കെ ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം മാറിയിട്ട് മാറി, അത് ജിയോ വന്നൊരു സബ്സ്റ്റിറ്റ്യൂട്ടായി, അതായത് എസെൻഷ്യലി സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, നമുക്ക് റൈവൽ പോലെ പറയാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂടും. സബ്സ്റ്റിറ്റ്യൂട്ടിന് ബെസ്റ്റ് എക്സാമ്പിൾ ഈ നോർമൽ ഫോൺ ആൻഡ് ഫീച്ചർ ഫോൺ. അപ്പം ആൻഡ്രോയിഡ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പഴയ ഫോൺ ഔട്ട് ഓഫ് ഡേറ്റ് ആയി. അപ്പം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൈസ് കുറയും, നമ്മുടെ പ്രൈസ് കുറയ്ക്കും, അതായത് വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഫിറ്റ് ഇച്ചിരി കുറയും. അതാണ് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. അടുത്തത് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്, സെയിം ആണ്. ഇപ്പം ഏറ്റവും ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു നമുക്കെല്ലാവർക്കും അറിയാം വിജയമാരിയ പുള്ളി ആൽക്കഹോൾ വിറ്റുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുള്ളി നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പുള്ളി ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ പോയപ്പോഴത്തേക്കാണ് പുള്ളിയുടെ ഡൗൺഫോൾ സ്റ്റാർട്ടായത്. അപ്പം ഒരു ഇൻഡസ്ട്രി നമ്മൾ പോകുമ്പോഴത്തേക്ക് അതിന് നല്ല ഹൈ എൻട്രി ബാരിയർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് നല്ല ചാൻസ് ഉണ്ട്. അതായത് വേറൊരു കോമ്പറ്റീറ്റർ കയറാനായിട്ട് പുള്ളിക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്ത് കയറേണ്ടി വരും. പക്ഷേ നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം ആ ഒരു ഏരിയയിൽ അത്രയ്ക്ക് ബാരിയർ ഇല്ലെങ്കിൽ ആർക്കും വേണമെങ്കിലും അവിടെ വന്ന് ചെയ്യാൻ പറ്റും. അപ്പം ആർക്കും വന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നമ്പർ ഓഫ് എന്താ പറയുക കോമ്പറ്റീറ്റേഴ്സ് കൂടും. നമ്മുടെ നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് കൂടുമ്പോഴത്തേക്ക് വി ഹാവ് ടു റെഡ്യൂസ് ദ പ്രൈസ് ലെസ്. സോ മോർ ലെസ് ദ കോമ്പറ്റീഷൻ, മോർ വിൽ ബി ദ അവർ പ്രോഫിറ്റ് മാർജിൻ. പിന്നെ ഇൻറ്റൻസിറ്റി ഓഫ് കോമ്പറ്റീഷൻ, റൈവൽറി അമംഗ് ഫേംസ്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റൈവൽസ് കൂടുന്തോറും നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞുകൊണ്ടിരിക്കും. കോർ കോമ്പറ്റൻസി അനാലിസിസ്. കോർ കോമ്പറ്റൻസീസ് രണ്ട് തരമുണ്ട്. വി ക്യാൻ ഐദർ ഹാവ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഓർ വി ക്യാൻ ഹാവ് ലോ കോസ്റ്റ് അഡ്വാൻറ്റേജ്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനും കോസ്റ്റ് ലീഡർഷിപ്പിനും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ വി ആർ ഗിവിങ്, നമ്മുടെ ഫോക്കസ് വിൽ ബി പ്രൊവൈഡിങ് ക്വാളിറ്റി പ്രോഡക്ട്സ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ വിൽ ബി ഐഫോൺസ്. ഐഫോൺസ് ആർ ഇൻ ദ മൊബൈൽ ഫോൺ മാർക്കറ്റ്സ്.
സോ വേറെ സയോമി ഇത്രയും ഫീച്ചേഴ്സ് തന്നിട്ടും അത് ഇറ്റ് ഈസ് ജസ്റ്റ് ചാർജിങ് 14 to 15 K. ബട്ട് ഐഫോൺ അത്രയും ഫീച്ചേഴ്സ് തന്നില്ലെങ്കിൽ പോലും ദേ ആർ ഇൻ എ പൊസിഷൻ ടു ചാർജ് മോർ ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് മോർ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. അപ്പം അവരുടെ ക്വാളിറ്റിയിലാണ് അവർ പ്രൈസ് ചെയ്യുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ലോ കോസ്റ്റ് കാണിച്ചിട്ടാണ്. അവിടെ ക്വാളിറ്റിക്കല്ല ഫോക്കസ്, അവിടെ കോസ്റ്റിനാണ്. നമ്മൾ കോസ്റ്റ് കുറച്ചിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യും. ഇവിടെയും ജിയോയുടെ അഡ്വാൻറ്റേജ് എക്സാമ്പിൾ ഇടാം. ജിയോ കോസ്റ്റ് കുറച്ചു, ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ എല്ലാം സപ്രസ് ചെയ്തു. സപ്രസ് ചെയ്തപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്കും പ്രൈസ് കുറയ്ക്കേണ്ടി വന്നു. ജിയോ യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ഈ കോസ്റ്റ് ലീഡർഷിപ്പ്. അതിൻ്റെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡി മാർട്ട്. ഇവിടെ കേരളത്തിലില്ല, പക്ഷേ ഈ ബാംഗ്ലൂരിലൊക്കെ ഡി മാർട്ട് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഡി മാർട്ട് ബിഗ് ബസാർ പോലത്തെ റീറ്റെയിൽ ചെയ്യുന്ന, അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ്ലി സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഒരു മിഡിൽ മാൻ്റെ ഒരു എഫക്റ്റേ ഇല്ല അവിടെ. അപ്പോൾ അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത്രയും വാങ്ങിക്കുന്ന സാധനം അവരിത്രയും ഡയറക്റ്റ് സപ്ലയറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മിഡിൽ മാൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വേറെ റീറ്റെയിൽ സ്റ്റോർ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം ഡി മാർട്ടിന് 80 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ 80 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അവർക്ക് 100 രൂപയ്ക്ക് വിൽക്കാം. പക്ഷേ അവർ 100 രൂപയ്ക്ക് വിൽക്കാതെ 95 രൂപയ്ക്ക് വിൽക്കും. 95 രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തേക്ക് ആ കസ്റ്റമർ 100 രൂപയ്ക്ക് പോയി മറ്റേ കടയിൽ നിന്ന് വാങ്ങിക്കാൻ നമ്മുടെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമ്മുടെ സപ്ലയറിൽ നിന്ന് കിട്ടി, അതിൻ്റെ കുറച്ച് ഷെയർ നമ്മൾ കസ്റ്റമറായിട്ട് ഷെയർ ചെയ്യുന്നു. പക്ഷേ ആ ഷെയർ ചെയ്യുന്ന ഒരു കാരണം വശാൽ നമുക്ക് കസ്റ്റമേഴ്സ് കിട്ടുകയും ചെയ്യുന്നു. അതാണ് അവിടെയാണ് അതാണ് ഡി മാർട്ടിൻ്റെ സ്ട്രാറ്റജി. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ക്വാളിറ്റി, സുപ്പീരിയർ ഇന്നോവേഷൻ, സുപ്പീരിയർ കസ്റ്റമർ റെസ്പോൺസിബിലിറ്റി. കേസ് സ്റ്റഡി ആയതുകൊണ്ട് ലൈക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കുറച്ച് വേർഡിങ്സ് ഉണ്ട്. അപ്പം ആ വേർഡിങ്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം ഇങ്ങനെ ചില കീവേഡ്സ് കിട്ടും, ആ കീവേഡ്സ് എടുത്ത് ഇട്ട് മാക്സിമം കാശാൻ നോക്കണം. സുപ്പീരിയർ ക്വാളിറ്റി, സുപ്പീരിയർ ഇന്നോവേഷൻ, ടൈംലി ഡെലിവറി, ലോ വെയിറ്റിംഗ് ടൈം, കസ്റ്റമർ പ്രിസീവ് ദ പ്രോഡക്ട്സ് ഓഫേർഡ് ബൈ ദി ബിസിനസ് ഓഫ് സുപ്പീരിയർ ടു അതേഴ്സ്. അതേസമയം കോസ്റ്റ് ഇസ് ലോവർ ദാൻ ദ കോമ്പറ്റീറ്റേഴ്സ്, ലോ പ്രൈസ് ദാൻ കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, ജസ്റ്റ് പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ റിവിഷൻ ക്യാപ്സ്യൂൾ കിട്ടും. അപ്പോൾ ഈ റിവിഷൻ ക്യാപ്സ്യൂൾ ഏകദേശം ഫുൾ കവർ ചെയ്യും, അതായത് മെയിൻ ഹെഡിങ്സെങ്കിലും കിട്ടും. അപ്പോൾ ഈ ഹെഡിങ്സും വെച്ചിട്ട് ഒരു റൗണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും കേസ് സ്റ്റഡീസിനെ ടാക്കിൾ ചെയ്യാനായിട്ട്. അപ്പം കേസ് സ്റ്റഡീസ് എല്ലാമല്ല, ഒരു പോർഷൻ മാത്രമേ. പിന്നെ പ്രോബ്ലം ഏരിയാസും ഉണ്ട് ഈ ചാപ്റ്റർ. നമ്മുടെ ഡിവിഷൻ ട്രാൻസ്ഫർ പ്രൈസിങ് ആയാലും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ് ആയാലും ചാപ്റ്റർ 10 മറ്റേ ഓപ്പറേഷണൽ പ്രോഫിറ്റ് ആയിരിക്കും, അങ്ങനത്തെ ഏരിയാസ് ആയാലും നോക്കണം. നല്ല വെൽ ഡ്രാഫ്റ്റഡ് ആണ്. ഇപ്പം ഇതും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബോർഡ് സ്റ്റഡീസ് നോളജ് പോർട്ടലിൽ കാണും. ഐ തിങ്ക് ക്വിക്ക് റിവിഷൻ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു തന്നെ കോസ്റ്റിങ്ങിൻ്റെ SEMP അണ്ടറിൽ തന്നെ കാണും ഈ ഒരു PDF. അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ നോക്കുക, കാരണം എക്സാമിന് 1.5 ഡേയ്സേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം നോക്കാൻ കിട്ടില്ല. അപ്പം ഒരു റൗണ്ട് നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു PDF നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. പിന്നെ ഒരു വേണമെങ്കിൽ ഒരു കേസ് സ്റ്റഡിയും കൂടെ നോക്കാം എന്ന് വെച്ചിട്ട് സെഷൻ ഡ്രാം. ഇതൊരു കേസ് സ്റ്റഡി നമ്പർ 2 എസ് മാർട്ടിൻ്റെ ഇതിൽ. സോ ഇതിന് എന്താണ് റിക്വയർമെൻ്റ് എന്താണ്? മാപ്പ് ദ വേരിയസ് ആക്ടിവിറ്റീസ് പെർഫോം ബൈ എസ് മാർട്ട് ഇൻ ദ പോർട്ടോസ് വാല്യൂ ചെയിൻ മോഡൽ. അപ്പോൾ വാല്യൂ ചെയിൻ മോഡലിന് ഒന്ന് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കാണാം. അപ്പോൾ ഫസ്റ്റ് അവരെന്താ ചെയ്യുന്നത്, ഒരു ഡെഫിനിഷനാണ് അവർ ചെയ്യുന്നത്. ആദ്യം എന്താണ് വാല്യൂ ചെയ്യുന്നത്, അവർ വാല്യൂ ചെയ്യുന്നത് ചെയ്യുന്ന വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് തുടങ്ങി ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ നോട്ട് ആഡിങ് വാല്യൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില കീവേഡ്സ് കാണും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ 1.5 ഡേയ്സിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഫോട്ടോസ് ഐഡൻറ്റിഫൈസ് ആൻഡ് ക്ലാസിഫൈസ് ഇൻ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ആക്ടിവിറ്റീസ്.
പ്രൈമറി ആക്ടിവിറ്റീസ് ഇൻബൗണ്ട് ഔട്ട് ഓപ്പറേഷൻ എന്നത് എന്നിട്ട് ഇത് നമ്മൾ കേസ് സ്റ്റഡി നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം എന്താണ് ഇൻബൗണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇത് നോക്കാം. Department company since has grown leaps and bounds since its inauguration in the 100th store. S-Mart is known for high quality products which are available at a discount. The company claims to have at least 5% discount in listed price. Sale has grown 30% on year-to-year basis. The company has highest net profit margin in the industry. അപ്പം ഇതേ നമുക്ക് മനസ്സിലാക്കാം, ഇത് ഇൻഡസ്ട്രിയിൽ നല്ല സിഗ്നിഫിക്കൻറ്റ് ഒരു പൊസിഷൻ ഉണ്ട് S-Mart-ന്. S-Mart has tied up with more than 500 vendors across India who provide quality products on demand. S-Mart places all the suppliers in advance and hence enjoy preferential pricing. പ്രിഫറൻഷ്യൽ പ്രൈസിങ് ഇത് നേരത്തെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, റൈറ്റ്. പിന്നെ കമ്പനി പ്രൊക്യൂർ സിസ്റ്റം വിത്ത് ജസ്റ്റ് ഇൻ ടൈം ഫിലോസഫി വിച്ച് ഹെൽപ്സ് ലോ ലെവൽ ഓഫ് ഇൻഡസ്ട്രി ഇൻവെൻട്രി ദർബൈ കീപ് ഫ്രീയിങ് അപ്പ് സിഗ്നിഫിക്കൻ്റ് അമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ദ പ്രോഡക്ട്സ് ആർ ഡയറക്ട്ലി ഡെലിവേർഡ് ടു സ്റ്റോഴ്സ് ബൈ കമ്പനി ഓൺ ട്രക്സ്. There is no requirement of warehouses. The company sells products which are required by household on a day-to-day basis and not to. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദ ആർ നോട്ട് സെല്ലിംഗ് പ്രീമിയം പ്രോഡക്ട്സ്, ദ ആർ സെല്ലിംഗ് പ്രോഡക്ട്സ് വിച്ച് ആർ മൂവിങ്. അതായത് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഇല്ല. അത് മാത്രമല്ല, ദേ ആർ യൂസിങ് ജസ്റ്റ് ഇൻ ടൈം ആസ് വെൽ. അപ്പം നമുക്ക് ഒരിക്കലും കമ്പനി വിൽ നോട്ട് ഹാവ് ടു ബെയർ ദിസ് ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ്. കാരണം ജസ്റ്റ് ഇൻ ടൈം എൻ്റെ ഒരു അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. നമുക്ക് എപ്പോഴും സാധനം ഓർഡർ ചെയ്യണം, അപ്പം ഓർഡർ ചെയ്യുക. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ യൂസിങ് ദെയർ കമ്പനി ഓൺ ട്രക്സ്. അപ്പോൾ കമ്പനി ഓൺ ട്രക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം സ്റ്റോക്ക് ഔട്ട് ആവാനും ഈ ജസ്റ്റ് ഇൻ ടൈമിന് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി തന്നെയാണ് ഈ കമ്പനി ഓൺ ട്രക്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്ക് മറ്റാൾ അവിടെ വണ്ടി എത്തിയില്ലെങ്കിൽ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇൻ ടൈമിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. And the scheme, this ensures the inventory is moved out of stores faster and increases the inventory turnover ratio. There is no third party franchise appointed to operate the store since the product, no third party franchise. Since the products are directly procured and sold, there is no intermediaries. Invest in superior quality products at high level of customer service is high. Then, അപ്പം ഇത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ പോയിൻ്റ് ഓർമ്മയാണ്. ഹൈ അതായത് അഡ്വർടൈസ്മെൻറ്റിന് പോവാതെ അവർ ഈ ഹൈ ക്വാളിറ്റി സർവീസ് കൊടുത്താണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നത്. S-Mart is one of the few companies which has witnessed low എംപ്ലോയി ടേൺ ഓവർ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സപ്പോർട്ട് ആക്ടിവിറ്റീസിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പോയിൻ്റ് ക്ലിക്ക് ചെയ്യണം. The motivation level is very high which results in company rewards its employees ജനറസ്ലി ത്രൂ സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ഇത് തന്നെ നേരത്തെ പറഞ്ഞു, സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ കൊടുത്തിട്ട് നമ്മുടെ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്ത് കമ്പനി കണ്ടക്ട്സ് ട്രെയിനിങ് സെഷൻ ഫോർ പീരിയോഡിക്കലി കണ്ടക്ട്സ് ട്രെയിനിങ് സെഷൻ ഇതല്ല നമ്മുടെ HR അതിനകത്ത് പറയുന്നുണ്ട്. ആ കമ്പനി ഹാസ് സോളിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നോളജിക്കൽ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ കമ്പനി ഹാസ് ലെവറേജ് ടെക്നോളജി SAP പറയുമ്പോൾ തന്നെ നമുക്ക് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ പോയിൻ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തേക്കണം എന്നുള്ള നോക്കാം. പ്രൈമറി ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്താണെന്ന് ഒന്ന് ബ്രീഫ് ചെയ്യുക. ആദ്യം ഇത്രയും അതാണ് പറയുന്നത്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ബേസിക്കലി നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കണ്ടൻറ് ആദ്യം റീപ്രൊഡ്യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് എത്ര നേരമായി ഒരു 40 മിനിറ്റ്. The company has its own transport fleet. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇപ്പം ഒരു ആക്ടിവിറ്റി ഒരു ഐറ്റമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യം ഹെഡിങ്സ് ആദ്യം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേസ് സ്റ്റഡിയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം കമ്പനി ഹാസ് ഇസ് ഓൺ വെഹിക്കിൾസ്, അത് നമ്മുടെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ ടൈംലി ഡെലിവറി ഓഫ് സ്റ്റോഴ്സ്. കമ്പനി ഓൾസോ ഹാസ് ജസ്റ്റ് ഇൻ ടൈം ഇൻ പ്ലേസ് വിച്ച് എൻഷുവേഴ്സ് എ മിനിമം ലെവൽ. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ റീസൺ വൈ കമ്പനി യൂസസ് ഇസ് ഓൺ ഇസ് ടു ഇൻഷുവർ ദാറ്റ് ദർ ആർ നോ ഫെയിലിയർ ഓൺ സപ്ലൈസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോയിൻ്റ് കാണും, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്ലിക്കാവണം. അതാണ് മെയിൻ ഉദ്ദേശം. അപ്പം അവിടെ ഒരു കമ്പനി അവിടെ ഒരു വണ്ടി കണ്ട് സ്വന്തമായിട്ട് വണ്ടി കൊണ്ടുവരുമെന്ന് പറയുമ്പോഴത്തേക്ക് അതെന്തുകൊണ്ടാണ്, അതായത് സപ്ലൈ ജസ്റ്റ് ഇൻ ടൈം ആയിട്ട് ലിങ്ക് ചെയ്യണം. അവിടെയൊക്കെയാണ് നമ്മുടെ അനാലിറ്റിക്കൽ സൈഡ്
പുറത്ത് വരേണ്ടത്. പിന്നെ ഓപ്പറേഷൻ, ഓപ്പറേഷനും സെയിം കാര്യം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നമ്മുടെ എക്സ്ട്രാക്റ്റിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് കമ്പനി ഓപ്പറേറ്റ്സ് 100 സ്റ്റോഴ്സ് വിച്ച് ആർ ഓൺ ബൈ ഇറ്റ് സെൽഫ്, ദ കമ്പനി ഡസ് നോട്ട് ഹാവ് എ ഫ്രാഞ്ചൈസ് ഓർ ഏജൻറ് മോഡ്യൂൾ. അത് വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നോ തേർഡ് പാർട്ടി ഫ്രാഞ്ചൈസ് ഓപ്പറേറ്റിംഗ് ദ ഓണർഷിപ്പ് ഓഫ് ദ സ്റ്റോർ എൻഷുവർസ് ദാറ്റ് ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആർ മെയിൻറ്റെയിൻ അക്രോസ് വേരിയസ് സ്റ്റോർസ്. ദ കമ്പനി ക്യാൻ ഓൾസോ ഇൻവെസ്റ്റ് ടു ബിൽഡ് ദ ബെസ്റ്റ് ലേ ഔട്ട്. പിന്നെ അടുത്ത ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൺ സ്റ്റോഴ്സ് ആൻഡ് ദെർ ആർ നോ ഔട്ട് സോഴ്സിംഗ് ഓഫ് ഫ്രാഞ്ചൈസസ് സെയിം. അത് ഇവിടെ ഇട്ടിട്ട് ദ കമ്പനി ഡസ് നോട്ട് ഹാവ് എനി വെയർ ഹൗസ് റിക്വയർമെൻറ്റ്സ് ആസ് എ പ്രോഡക്ട്സ് ആർ ഡയറക്ട്ലി ഡെലിവേർഡ് ടു ദ റീറ്റെയിൽ സ്റ്റോഴ്സ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അത് എനിക്ക് തോന്നുന്നു ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ട്ലി ഡെലിവേർഡ് ടു ദ സ്റ്റോർ. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഓഫറിംഗ് ഹയർ പ്രോഡക്ട്സ് ഓഫ് അഫോർഡബിൾ ഡസ് നോട്ട് സ്പെൻഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മാർക്കറ്റിംഗ്. അതും ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ളൂ. പിന്നെ സർവീസ്, സർവീസ് ഇൻസ്റ്റലേഷൻ റിപ്പയർ, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അതായത് നമ്മുടെ ആദ്യം ഡെഫിനേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടെ കുറച്ച് കീ വേർഡ്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കസ്റ്റമർ ലോയൽ ടു ഹൈ കസ്റ്റമർ സർവീസ് അറ്റ് സ്റ്റോർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. പിന്നെ സെക്കൻഡ് ആക്ടിവിറ്റി പ്രൊക്യൂർമെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ് വെൻഡർ സെലക്ഷൻ, അത് അതല്ല ഓവർ 500 ആണ് അഡ്വാൻസ് പേയ്മെൻറ്റ്, അത് പ്രൊക്യൂർമെൻറ്റിൽ കൊണ്ടിടുക. നമ്മൾ നേരത്തെ ആദ്യം ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഹാഫ് തന്നെ ഉണ്ടായിരുന്നു. 500 ആ പ്രൊക്യൂർമെൻറ്റ് പിന്നെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് സാപ്പിൻ്റെ കാര്യം പിന്നെ ഓക്കെ ഹ്യൂമൻ റിസോഴ്സ് ലോ എംപ്ലോയ്ഡ് ടേൺ ഓവർ പിന്നെ സ്റ്റോക്ക് ഓപ്ഷനുകളാണ്. ഇൻഫ്രാസ്ട്രക്ചർ നോട്ട് ഓൺലി ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ബട്ട് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്. അതാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ, കാരണം ഇതൊരു ഒത്തിരി തെറ്റാണ് ഞാൻ ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ കേൾക്കുമ്പോൾ നമുക്ക് ബിൽഡിംഗ് മാത്രമേ ഓർമ്മ വരും, അപ്പം മെയിൻ കാര്യം ഇതും കൂടെ ഫോക്കസ് ചെയ്യാനുണ്ട്. സോ വിത്ത് ദാറ്റ് ഇതിൻ്റെ റിവിഷൻ ലെക്ചർ ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ, താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഓക്കെ, ബൈ.